അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് ആഷിഖുർ റസൂലാണ് നമുക്ക് രണ്ട് വരി ബൈത്ത് ചൊല്ലി ചെറുങ്ങനെ ഒന്ന് ദ്വയർന്ന് മൗലവിന് മുമ്പ് തന്നെ ഇൻഷാല്ലാഹ് മൗലവിന് ശേഷവും ഉണ്ടാവും. മൂപ്പർക്ക് എത്ര ചൊല്ലിയാലും മതിയാവില്ല. മുത്തനബിൻ്റെ മത്, ബദരീങ്ങളെ മത്, മഹാന്മാരുടെ മത്, അത് ചൊല്ലിയാൽ മതിയാവില്ല. ഇൻഷാല്ലാഹ് മഗ്‌രിബിൻ്റെ ശേഷം നമ്മളെ തളിക്കര തങ്ങളുപ്പാപ്പുണ്ട്, നമ്മുടെ അബൂബക്കർ സഖാഫുണ്ട്, വേറെയും പ്രഗത്ഭരായ പല ഉസ്താദ്മാര് സാസിൽ വരാനുണ്ട്. പിന്നെ ഒന്നായിട്ട് ഒരു സമയത്ത് കൂടാൻ പറ്റാത്ത കൊണ്ട് ഇങ്ങനൊക്കെ ആക്കിയതാണ്. ഇപ്പം വന്ന് പോയിക്കാളെന്നൊരൊക്കെ മഹാനായ ഉസല്ലാതങ്ങളെ ചീരിനെയാണ്, അത് കഴിച്ചിട്ടേ പോകാവൂ എന്ന് അറിയിക്കുന്നു. കേൽ 57 74 78 അതൊന്ന് മാറ്റിക്കൊടുക്കും. കേൽ 74 78 മാറ്റിക്കൊടുക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുക, ഇഷ്ക് വെക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കാതെ, ഇഷ്ക് വെക്കാതെ, സ്വലാത്ത് ചൊല്ലാതെ, മദ്ഹ് പാടാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമേ അല്ല. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം മദ്ഹ് പാടുകയും സലാത്ത് ചൊല്ലുകയും ചെയ്താൽ അവന് പിന്നെ ഭയപ്പെടുകയൊന്നും വേണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കുന്നു, കബൂൽ ചെയ്യുന്നു. ഞാൻ ഒരൊറ്റൊരു വിഷയം പറഞ്ഞ് രണ്ട് പേര് മദ്ഹും പാടി ഇൻഷാല്ലാഹ് ഞാൻ ദുആ ചെയ്യും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം മഹബ്ബത്ത് വെച്ച്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതേ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ് ആമിർ ബിനു ഉബൈസ് അൽ ഖർനി റളിയല്ലാഹു അൻഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം മഹബ്ബത്ത് വെക്കുകയും തങ്ങളെ കാണാൻ വല്ലാതെ കൊതിക്കുകയും ചെയ്ത മഹാനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പല്ല് പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ പല്ലുകളും കുത്തി കഴിച്ച്, വായിൽ പല്ലില്ല, ഒരു ഉമ്മ ഉള്ളത് കൊണ്ട് ആ ഉമ്മാക്ക് സേവനം ചെയ്യാൻ വേണ്ടി ആ ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഒന്നാഥവാ മുത്തിനവിനെ കാണാതെ ഉമ്മാന്റെ കൂടെ നിൽക്കുകയാണ്. ഒരു ദിവസം ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മ ഇലൽ മദീന, ഞാൻ മദീനയിൽ പോകട്ടെയോ? സാധാരണ എപ്പോഴും അത് ചോദിക്കുകയും കരയുകയും ചെയ്യുന്ന മഹാനാണ് ഉബൈസുൽ ഖർനി. പക്ഷേ ഒരു ദിവസം വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ മദീനയിൽ പോകട്ടെയോ? പൊന്നാരനബിനെ ഞാൻ കാണണം, അതുകൊണ്ട് പോകട്ടെയോ എന്ന് ഉമ്മയോട് ചോദിക്കുമ്പോൾ ഒരു ദിവസം ഉമ്മ പറഞ്ഞു, മോനെ നീ മദീനയിൽ പോയിക്കോ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാലും കണ്ടില്ലെങ്കിലും പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരണം മോനെ. ഉബൈസുൽ ഖർനിക്ക് എന്തൊരു സന്തോഷമാണ്, തുള്ളിച്ചാടുകയാണ്,
നേരെ പോകുന്നു ഇലൽ മദീന എല്ലാ മഹാന്മാരും പാട്ടുപാടിയില്ലേ മദീനയെ കുറിച്ച് ആ ബക്കിയിൽ കടക്കാൻ എത്ര ആളുകളാണ് പാട്ടുപാടി വരുന്നത് ഒരു മഹാൻ പാടിയില്ലേ കബലേബിൽ മദീനത്തെ മുസ്തഖറ താമസം തരണം ഭക്ഷണം തരണം ബക്കിയിൽ ഒരട തരണമെന്ന് അവിടുന്ന് ആശിക്കയങ്ങൾ പാടിയില്ലേ ഞാൻ പെട്ടെന്ന് ദ്വാ ചെയ്യും പങ്കു കൊടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഞാൻ വിഷയത്തിലേക്ക് കടന്നു നിർത്തുകയാണ് മാഷാ അല്ലാ മദീനയിൽ എത്തുകയാണ് മദീനയിൽ എത്തിയ ആയിഷ ഉമ്മയുടെ ചെറിയ വീടാണ് ആ വീട്ടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വിളിക്കുകയാണ് ആയിഷ ഉമ്മയോട് ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി ഇവിടെയുണ്ടോ അമ്മദായിഷമ്മ ഉള്ളെന്ന മറുപടി പറഞ്ഞ് ഇവിടെയില്ല ഒരു യാത്ര സംഘത്തെ യാത്രയാക്കാൻ വേണ്ടി മദീന അതിർത്തി വരെ പോയിട്ടുണ്ട് മാഷാ അല്ലാഹ് ഈ വിഷയം കേൾക്കലോടുകൂടി ഉബൈസുൽ ഖർനി ബോധം കെട്ട് വീഴുകയാണ് മാഷാ അല്ലാഹ് ഞങ്ങൾക്ക് മദീന കാണാൻ ഭാഗ്യം നൽകട്ടെ ഇലൽ മദീന നാറൽ അമീന നബീന ഞങ്ങൾക്ക് മദീന കാണാൻ ഭാഗ്യം നൽകട്ടെ പോയവർക്ക് വീണ്ടും 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 പോകാനും ബക്കയിൽ ഒരട ലഭിക്കുകയും ചെയ്യട്ടെ ഉബൈസുൽ ഖർനി രണ്ടാമതും ചോദിക്കുന്നു ബോധം കൂടും അഥവാ മറുപടി കിട്ടുമ്പം ബോധം കൊടുക്കുമ്പോൾ ബോധം കേട്ട് വീകുന്നു മൂന്നാമതും ബോധം കെട്ട് വീണ് ബോധം തെളിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞ് ആയിഷ ഉമ്മ ഞാൻ എൻ്റെ ഉമ്മ പറഞ്ഞ സമയമായി പോയി ഞാൻ പോകുകയാണ് ആ പോകുന്ന വഴിക്ക് മദീനത്തെ മണ്ണിങ്ങെടുത്തു എന്നിട്ട് ഉബൈസുൽ ഖർനി പറയുന്നു നീ എത്ര ഭാഗ്യവാനാണ് മുത്തുനബി വരുമ്പോൾ നീ പിരിപ്പ് വിരിച്ചതുപോലെ കടക്കുകയും അതിൻ്റെ മുകളിൽ ചവിട്ടി നീ നടക്കുകയും മുത്തുനബി നടക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നീ എത്ര ഭാഗ്യവാനാണ് നിന്റെ മുകളിലൂടെ മുത്തുനബി കടക്കുകയല്ലേ ഉടനെ ഈത്തപ്പഴത്ത മരത്തിനെ ചൂണ്ടുകയാണ് എന്നിട്ട് പറയുകയാണ് നീ എത്ര ഭാഗ്യവാനാണ് മുത്തുനബി വരുമ്പോൾ കാറ്റടിച്ച് സ്വീകരിക്കുന്നു മദീന മുഴുവനും ആകാശലോകം മുഴുവനും കരയിച്ചുകൊണ്ട് ഉബൈസുൽ ഖർനി വിട്ടുപോകുകയാണ് ഞാൻ ചുരുക്കട്ടെ മുത്തുനബി വന്നപ്പോൾ സഹാബത്ത് പറയുകയാണ് സഹാബത്തിനോട് അഥവാ അവിടുന്ന് മുത്തുനബി പറയുന്നു ഉബൈസുൽ ഖർനി വന്നല്ലേ അങ്ങനെ അതാ സഹാബത്തിനെ പറഞ്ഞേക്കുകയാണ് നാല് ഭാഗത്തും ഉബൈസുൽ ഖർനി ഉണ്ടോ എന്ന് നടത്തു പരിശോധന നടത്തുകയാണ് പറയാൻ വിശദമായി പറയാൻ ഒരു സമയമില്ല ഏതോ ആകട്ടെ നാല് ഭാഗത്തും സഹാബത്ത് പോയി തിരിച്ചു വന്നിട്ട് പറയുന്നു യാ റസൂലല്ലാ എവിടെയും ഇല്ല രബിയേ ഉടനെ തന്നെ മുത്തരവിയുണ്ടല്ലോ ഒരു മേൽത്തട്ടം ഇങ്ങെടുത്തു എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിൽ കൊടുത്തങ്ങേൽപ്പിച്ചു മുത്തനബി പറഞ്ഞു കണ്ടവർ ദ്വാരപ്പിക്കണേ അല്ലാഹുവിന്റെ റസൂലെ വഫാത്തായി അബൂബക്കർ സിദ്ദീഖിന്റെ ഭരണകാലം വന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അതാ വഫാത്താകുന്നു ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കാലം വരികയും ആ സമയത്തൊരു ഹജ്ജിന്റെ വേളയാണ് യവനെന്ന് വന്നവരോട് ചോദിക്കുന്നു അഥവാ അമീറിന്റെ മകൻ ഉബൈസുൽ ഖർനിയുണ്ടോ ഖർനിക്കാവോട് ചോദിക്കുകയാണ് അവര് പറഞ്ഞു നമ്മളെ കൂടെ ഒരു ഉബൈസുണ്ട് പക്ഷേ നിങ്ങൾ ചോദിക്കാൻ പറ്റിയ ആളല്ല ഒരു പാപമായ ഒരു ഉബൈസ് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് മാഷാ മദീനന്റെ അഥവാ മദാലിയത്തിൻ്റെ ഒരു ഭാഗം നിന്ന് കരയുകയാണ്
മദീനത്ത് വന്നപ്പോഴും വീണു തരഞ്ഞ സംഭവങ്ങളും കരഞ്ഞ സംഭവങ്ങളുമുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ചോദിക്കുകയാണ് നിങ്ങൾ ഹാമിറിന്റെ മകനാണോ നിങ്ങളുടെ ശരീരത്തിൽ വെള്ള അടയാളം ഉണ്ടാകുകയും അത് പൂർണ്ണമായി മാറുകയും ഇനി വെള്ളി നാണയത്തിൽ ഒരു രൂപത്തിൽ ഒരു വെള്ള അടയാളമുണ്ടോ മാഷാഅല്ലാഹ് വലങ്കയിന്റെ പുറഭാഗം അങ്ങ് കാണിച്ചു കൊടുക്കുന്നു പല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും അതാ പല അടയാളം കാണിച്ചു കൊടുത്തപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് മാഷാഅല്ലാഹ് സ്വർഗത്തിൽ രണ്ടാമത് കിടക്കുന്ന മഹാനാണ് അതോ കരയുന്നത് ഉബൈസ് ഖർനി ഇങ്ങോട്ടും കരയുകയാണ് ഏതോ ആകട്ടെ ഈ മേൽത്തട്ടം എടുത്തങ്ങ് കൊടുത്ത് ഏൽപ്പിക്കുന്നു ഉബൈസ് ഖർനി തിരിച്ചു പോകുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുന്നു ദ്വാരക്കണേ അതിൻ്റെ ഇടയിൽ മുത്തുനബിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മുത്തുനബി എന്ന് ചോദിക്കുന്നുണ്ട് അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു നിങ്ങളാരും മുത്തുനബിനെ കണ്ടില്ല ഞാൻ ചുരുക്കി പറയട്ടെ നിങ്ങൾ കണ്ടവരെ കണ്ടിട്ടുണ്ട് അതാരാണ് കണ്ടത് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അതുകൊണ്ടങ്ങനെ തിരിച്ചു പോയി മാഷാഅല്ലാഹ് ഉബൈസ് ഖർനിനെ മഹബ്ബത്ത് വെക്കാൻ ഞങ്ങൾക്കേവർക്കും തൗഫീഖ് നൽകട്ടെ വിശദമായി പറയുമ്പം ദ്വാരക്കാൻ സമയമില്ലാതായി പോകും അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് മറ്റൊരവസരത്തിൽ മാഷാഅല്ലാഹ് ഉബൈസ് ഖർനിന്റെ വ്യക്തമായ രൂപങ്ങളിൽ പറഞ്ഞു തരാം ഇൻഷാഅല്ലാഹ് അല്ലാഹു ഞങ്ങൾക്കൊക്കെ ആ മഹാന്റെ പൊരുത്തവും കാവലും ആ മഹാന കാണാനും ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എനിക്ക് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് ഒരു വാക്കേ പറയാനുള്ളൂ തങ്ങളെ പിടിച്ചോ തങ്ങളെ പിടിച്ചവരാരും പരാജയപ്പെട്ടില്ല തങ്ങൾ തന്നെ പറഞ്ഞു എന്നെ പിടിച്ചാൽ നീ ആക്കിബത്ത് ഭയപ്പെടണ്ട ഖബറിൽ ഭയപ്പെടണ്ട ആഖിറത്തിലും ഭയപ്പെടണ്ട എന്ന ആരംഭപ്പൂവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഇവിടെ വെറുതെ പാടിയില്ലേ മുത്തനവിന്റെ മധുഹ് ധാരാളം പാടിയില്ലേ അവർക്കൊന്നും ഭയപ്പെടാനില്ല മധുഹ് പാടിയത് കൊണ്ട് തന്നെ ആഹ്റത്തിൽ മുത്തനവി രക്ഷപ്പെടുത്തുന്നു ഒരൊറ്റ വാക്കാണ് എനിക്ക് പറയാനുള്ളൂ സലാത്ത് വർദ്ധിപ്പിക്കണേ പാദദാജ്ജുദിന്റെ സമയത്ത് എണീറ്റ് നിങ്ങളും മധുഹ് പാടി പൊട്ടിക്കരയണേ എന്നിട്ട് തങ്ങളെ വിളിച്ചോ അങ്ങനെ തങ്ങളെ വിളിച്ച് നിങ്ങളെ ആവശ്യങ്ങൾ മുഴുവനും പറഞ്ഞാൽ തങ്ങൾ നിങ്ങളടുത്ത് വരികയും കാണുകയും പ്രശ്നത്തിന് മുഴുവനും പരിഹാരമുണ്ടാകുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു സല്ലല്ലാഹു അലൈഹിയ റസൂലുള്ളാഹി വസല്ലമ അലൈഹിയ ഹബീബുള്ളാഹ് ഈ സലാത്ത് നിങ്ങൾ പതിവാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയ നിർത്തുകയാണ് യാ റബ്ബി സല്ലി ദൈമൽ ലസിമാനി അല നബി ജൗഹറൽ ഖുബാനി അൽഹംദുലില്ലാഹി അല്ലദീ ആദാനി إلى الطريق الأقرب البيان أرشدنا إلى الهدى بفضله بنعمة الإسلام والإيمان وأكثر من الصلاة صادتي على النبي الهاشم الأدنان أهلا وسهلا بالحبيب المصطفى من جاءنا بالحق والبرهان هذا رسول الله هذا المصطفى
അദല്ലദി ഖദ ജാ ബിൽ ബുർഹാനി ആമീൻ അൽഹംദുലില്ലാഹ് ആമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم يا سميع يا مجيب صل على سيد الحبيب اجمعنا به قريبا يا قريب يا رسول الله يا رسول الله لقد حلت يا رسول الله يا حبيب الله واسأل الرحمة روحية يا رسول الله صلى الله عليك يا رسول الله وسلم عليك يا حبيب الله سبحانك اللهم وبحمدك صل وسلم على سيدنا محمد عبدك اللهم بحق محمد أدنى وجه محمد حالا بمالا رحمنا يا الله ഞങ്ങള് സാധുക്കളാണ് അല്ലാഹ് ഞങ്ങള് പാപങ്ങളാണ് അല്ലാഹ് ധാരാളം തെറ്റുകൾ ചെയ്ത കുറ്റവാളികളാണല്ലാഹ് ഞങ്ങൾ ഹറാമ് കണ്ടുപോയി ഹറാമ് കണ്ടുപോയി ഹറാമ് പറഞ്ഞു പോയി ഹറാമ് ചിന്തിച്ചു പോയി ഞങ്ങളെ കൈകാല് കൊണ്ട് ഹറാമ് ചെയ്തു പോയി മാപ്പ് തരണേ അല്ലാഹ് പുറത്തു തരണേ അല്ലാഹ് ഞങ്ങളെ കൽബ് തിളങ്ങുന്ന കൽബ് ായ കൽബാക്കണേ അല്ലാ ഞങ്ങളെ കൽബ് നൂറ് കൊണ്ട് പൊതിയണേ അല്ലാ ഞങ്ങളെ ഏവരെയും ആശിക്കങ്ങളിൽ പെടുത്തണേ അല്ലാ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാ മുത്തക്കീങ്ങളിൽ പെടുത്തണേ അല്ലാ മാരകമായ എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ അല്ലാ ഞങ്ങളെ ശരീരത്തിൻ്റെ അകത്തും പുറത്തുമുള്ള എല്ലാ രോഗവും സുഖപ്പെടുത്തണേ അല്ലാ ഞങ്ങളെയും ബന്ധപ്പെട്ടവരെ എല്ലാ ഹമ്മുകളും പ്രയാസങ്ങളും വിഷമങ്ങള് ബുദ്ധിമുട്ടുകള് തടസ്സങ്ങള് ടെൻഷനുകള് എല്ലാം നീക്കി റാഹത്താക്കണേ അല്ലാ പലവരും ദുആ കൊണ്ട് സിയത്ത് ചെയ്യുന്നവരുണ്ടല്ലോ ചെയ്തവരുണ്ടല്ലോ കടമുള്ളവരുണ്ട് രോഗമുള്ളവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് റബ്ബേ അവരെയും ഞങ്ങളെയൊക്കെ കടത്തിൽ നിന്ന് സലാമത്താക്കി തരണം അല്ലാ കടം വീടാനുള്ള എല്ലാ വഴിയും ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അല്ലാ മക്കളില്ലാതെ പറഞ്ഞവരെ തിരിയോ ഉണ്ട് ഞങ്ങളെ മജ്‌ലിസിലുമുണ്ട് ഖൈറായ മക്കൾ നൽകണേ അല്ലാ ആൺകുഞ്ഞ് വേണമെന്ന് പറഞ്ഞവരുണ്ട് ആൺകുഞ്ഞിനെ നൽകല്ലാ പെൺകുഞ്ഞ് വേണമെന്ന് പറഞ്ഞവരുണ്ട് പെൺകുഞ്ഞിനെ നൽകണേ അല്ലാ പെൺമക്കളെ വായിക്കാൻ പ്രയാസം പറഞ്ഞ എത്രയോ ഉമ്മമാർ ഉപ്പമാർ ഓരോ നാടുകളിൽ നിന്നും പറഞ്ഞു ഈ നാട്ടിലും പ്രായപൂർത്തിയായി നിൽക്കുന്ന പെൺകുട്ടികളുണ്ട് ഹൈറായ ഭർത്താക്കന്മാരെ നൽകണേ അല്ലാ ധാരാളം ഗർഭിണികളുണ്ടല്ലോ ഈ നാട്ടിലും ധാരാളം ഗർഭിണികളുണ്ട് സമയമാകുമ്പോ സുഖപ്രസവം നൽകണേ അല്ലാ ക്യാൻസർ പറഞ്ഞവരുണ്ട് ശിപയാക്കണം അല്ലാ ഹാർട്ട് ബ്ലോക്ക് പറഞ്ഞവർ ദ്വാരം പറഞ്ഞവർ അറ്റാക്ക് പറഞ്ഞവർ ശിപയാക്കണേ അല്ലാ രക്തം കട്ടപിടിച്ച് പറഞ്ഞവരുണ്ട് രക്തമോട്ടം നൽകണേ അല്ലാ മൂത്രം മുറ്റിക്കൊണ്ടിരിക്കുന്ന രോഗം പറഞ്ഞവർ ശിപയാക്കണേ അല്ലാ വെള്ളപ്പാണ്ട് പറഞ്ഞവരെ തിരിയോണ്ട് സുഖപ്പെടുത്തണേ അല്ലാ മഞ്ഞപ്പിത്തം പറഞ്ഞവരെ തിരിയോണ്ട് സുഖപ്പെടുത്തണേ അല്ലാ ശ്വാസം മുട്ടരി പറഞ്ഞവരുണ്ട് ശിപയാക്കണേ അല്ലാ അസ്മാരം പറഞ്ഞവർ ചെറിയവരും വലിയവരും ഉണ്ട് ശിപയാക്കണേ അല്ലാ ശരീരമാസകലം ചൊറിഞ്ഞു പൊട്ടുന്നവരുണ്ട് ശിപയാക്കണേ അല്ലാ രണ്ട് പെൺകുട്ടികളെ കണ്ടു മുഖമടക്കം മുണ്ട് കീറി മുഖം പോലും ശരീരം പോലും വെള്ളം നനക്കാൻ കഴിയാതെ വാസനിക്കുന്ന രംഗങ്ങൾ കാണുന്നു സുഖപ്പെടുത്തണേ അല്ലാ റഹ്മാനേ തൊണ്ടക്ക് ക്യാൻസറാണ് അല്ലാ കുടലിന് ക്യാൻസറാണ് പിൻഭാരത്തും മുൻഭാരത്തൊക്കെയും ക്യാൻസറാണ് പറഞ്ഞവരെ തിരിയോണ്ട് ശിപയാക്കണേ അല്ലാ നരമ്പ് തടിക്കുന്നവരും കൈകാലി വണ്ട് കീറുന്നവരും ഉണ്ട് ശിപയാക്കണേ അല്ലാ
റഹ്മാനായ അല്ലാഹ് പറഞ്ഞവർ ശിഫയാക്കണേ അല്ലാഹ്, ശബ്ദമടയുന്നവരുണ്ട് ശിഫയാക്കണേ അല്ലാഹ്. റഹ്മാനെ മുടി തലയിൽ നിന്ന് മുഴുവനും കൊഴിഞ്ഞു പോയി മുട്ടയാകി നിൽക്കുന്ന പെണ്ണ് സുഖപ്പെടുത്തണേ അല്ലാഹ്. ഈ പറയുന്ന ഒരു രോഗവും ഞങ്ങൾക്കാരിക്കും തരല്ല അല്ലാഹ്. ഉസ്താദിന്റെ നഷ്ടന്മാരഞ്ചന്മാരൊക്കെയുണ്ട് രോഗമെന്ന് പറഞ്ഞു പൂർണ്ണമായി ആരംഭ പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സുഖപ്പെടുത്തി റാഹത്താക്കണം അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. കണ്ണിന്റെ കാഴ്ചയും കേൾവിയും ഓർമ്മശക്തിയും ബുദ്ധിയും സംസാരശേഷിയും എല്ലാം മരിക്കുന്നത് വരെ നിലനിർത്തണേ അല്ലാഹ്. റഹ്മാനെ ഞങ്ങളെ എല്ലാവരെയും അല്ലാഹ് ശിഹറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ ബാധിച്ച ശിഹറുകളും ഐവനും ബാത്തിലാക്കി തരണേ അല്ലാഹ്. ശിഹറന്മാരെ ശിഹറ്, കണ്ണന്മാരെ കണ്ണ്, അസൂയക്കാരെ ശർറ്, ഒടിയന്മാരെ ഒടിനത്തോട്ടും ചതിയന്മാരെ ചതിനത്തോട്ടൊക്കെ കാക്കണേ അല്ലാഹ്. റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരെത്രയോ ഉണ്ട്, ഉപ്പമാർ ഉമ്മമാർ ഉസ്താദിന്റെ പലവരും ഉമ്മയും ഉമ്മയൊക്കെ മരണപ്പെട്ടു പോയവരാണ്. ഖബറ് സ്വർഗമാക്കണേ അല്ലാഹ്. ദർജ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഉന്നത പദവി നൽകണേ അല്ലാഹ്. എപ്പോഴും മുത്തുനബിന്റെ കൂടെയാക്കണേ അല്ലാഹ്. റഹ്മാനെ എല്ലാ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും കാക്കല്ലാഹ്. എല്ലാ കുടുക്കിൽ നിന്നും സലാമത്താക്കണേ അല്ലാഹ്. മദീന 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 അല്ലാ, ഞങ്ങളെ ഖൽബ് മദീനയിലേക്ക് തിരിക്കണേ അല്ലാ. ഖൽബിന്റെ അനക്കം മദീനയാക്കണേ അല്ലാ. ബക്കിയിൽ ഒരട തരണേ അല്ലാ. ബക്കിയിൽ ഒരട തരണേ അല്ലാ. ഞങ്ങളെ ഖൽബിൽ ഖിബ്ർ വേണ്ട അല്ലാ. അസ്മിയ വേണ്ട അല്ലാ. ആരോടും വെറുപ്പ് വേണ്ട അല്ലാ. ആരംഭ പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞങ്ങളെ കൽബ് നിറക്കണേ അല്ലാ. ഇഷ്കിന്റെ തേന് ഞങ്ങളെ കുടിപ്പിക്കണേ അല്ലാ. ഹബീബിനോടുള്ള ഇഷ്ക് ഞങ്ങളെ രക്തത്തിൽ കലർത്തി തരണേ അല്ലാ. എത്രയോ ആളുകൾ മദ്ഹ് പാടുന്നു, മലാത്ത് ചെല്ലുന്നു, മുത്തനബിനെ കാണാൻ വേണ്ടി കാതാ കടന്നുറങ്ങുന്നു, കാണുന്നില്ലെന്ന് പറഞ്ഞവർ എത്രയോ വിളിച്ചു പറയുകയും കണ്ടു പറയൊക്കെ ചെയ്തവരുണ്ട്. അവരെയും ഞങ്ങളെയും കൽബ് കറുത്തു പോയി തങ്ങളെ. കൽബായതും ഞങ്ങളാരെയും വേശിക്കല്ല തങ്ങളെ. ഞങ്ങളാരെയും നോക്കാതിരിക്കല്ല തങ്ങളെ. ഞങ്ങളെ കൈ പിടിക്കണം തങ്ങളെ. ആഹ്റത്തിൽ വരുമ്പോ ഞങ്ങളെ കൈ പിടിക്കണേ തങ്ങളെ. എല്ലാവർക്കും തങ്ങളെ കാണണം മനാമിലും യക്കളത്തിലും ഒന്ന് വാ തങ്ങളെ. വരണം തങ്ങളെ മനാമിലും യക്കളത്തിലും ഒന്ന് തങ്ങളെ. ഉസ്താദിന്റെയും മജ്‌ലിസ് ഇവിടെ ഇരുന്നവരെ ഒക്കെ ഒന്ന് നോക്കണേ തങ്ങളെ. കൈ പിടിക്കണേ തങ്ങളെ. ആവശ്യങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാക്കി കൊടുക്കണേ തങ്ങളെ. ഉയർച്ചയും പദവിയും നൽകണേ തങ്ങളെ. ഞങ്ങളാക്കി വലിയ വേദനയാണ് തങ്ങളെ. ഒരാവലും ഞങ്ങളെ കയ്യിലില്ല തങ്ങളെ. ഹാലിമീകളെയും സാലിഹികളുടെ ഇടയിൽ ഇരുന്നിട്ടെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാലോ,
ഒരു പ്രതീക്ഷയേ ഉള്ളൂ തങ്ങളെ തങ്ങളെ ഒന്ന് ഏറ്റെടുക്കണം തങ്ങളെ ഞങ്ങൾക്കൊക്കെ തങ്ങളെ കാണണം ഒന്ന് മറനീക്കിത്താ തങ്ങളെ ഞങ്ങളടുത്തൊന്ന് വന്ന് ഞങ്ങളെ ഏറ്റെടുക്ക തങ്ങളെ സൂര്യനെ പോലെ തണങ്ങുന്ന മുത്തിനെ വിരക്കൻ ആദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊച്ചത്തിരി വിളിച്ചു പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്ക അവസരം തരണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഞങ്ങളെയൊക്കെ നാളാക്കല്ലേ അല്ലാഹ് മാടി വിളിക്കുന്നവരെ ഉൾപ്പെടുത്തല്ലോ മുത്തുനബി അനുയായികളും പോകുമ്പോ ബൈക്കെങ്കിലും അല്ലാ ബൈക്ക് കടത്തി ശർമാക്കപ്പെട്ട കാല് കൊണ്ട് തട്ടി സ്വർഗത്തെ കടത്തടയല്ലോ മുത്തുനബി സൂറത്ത് യാസീനോതുമ്പോ അത് കേൾക്കാനും കാണാനും തൗബേക്ക് നൽകണയല്ലോ റബ്ബാകുന്ന നീ സൂറത്ത് റഹ്മാൻ അടിയാറുകൾ കോതിക്കൊടുക്കുമ്പോ അത് കാണാനും കേൾക്കാനും തൗബേക്ക് നൽകണയല്ലോ ദുആ കബൂലാക്കണയല്ലോ ഉസ്താദിനൊക്കെ ആരോഗ്യം ആരോഗ്യമായ പ്രിയത്വമൊക്കെ നൽകണയല്ലോ ദീർഘകാലം ഈ മജ്ലിസ് നീ കൊണ്ട് നടക്കാ തൗഫീഖ് നൽകല്ലോ ഖിയാമന്നാളോ മൗലൂദ് നിലനിർത്തണം അല്ലാ അല്ലാ ബശായറുൽ ഖൈറാത്തിന്റെ ബർക്കത്ത് കൊണ്ടും ഹൗസില്ലാതെ തങ്ങളെ ബർക്കത്ത് കൊണ്ടും നീ സ്വീകരിക്കണേ അല്ലാ റബ്ബനാ ആതിനാ ബിദുനിയാ ഹസന വബിൽ ആഖിറത്തി ഹസന വഖിനാ ദബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ألا يا رسول الله إني عاشق وفي قبة الخضراء راكم محمد مولاي سلم سلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد എല്ലാവരും എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ദ്വാരക്കുക അവസാനം മുത്തുനബിനെ കണ്ട് മൗത്താകണം ബാക്കിയുള്ള ഒരടകത്തിന് എല്ലാവരും ദ്വാരക്കുക അസ്സലാമു മുത്തുനബി കൂടൽ ദാനം ചെയ്തുള്ള സത്ത് ബദർ ഷഹീദീങ്ങളെ മുട്ടി വേശനം പറയും സങ്കടം തട്ടിടല്ലേ ബദീരീങ്ങളെ ഹസ്ബി റബ്ബി ജല്ലല്ലാ قلبي خير الله نور محمد صلى الله لا إله إلا الله എത്ര നാളായി ഞാൻ വ്യസനെ തുരത്തിയിടുന്നു മതദീങ്ങളെ എങ്കൽ മകസൂദ് വീട്ടുവാനി പിന്തിടല്ലേ ബദീരീങ്ങളെ കഷ്ടം കഷ്ടം മനം പൊട്ടി പൊട്ടി കണ്ണീരിറ്റി വിളിക്കുന്നു നിങ്ങളെ വിളി തട്ടിയിടല്ലേ ബദീരീങ്ങളെ ഹസ്ബി റബ്ബി ജല്ലല്ലാ قلبي خير الله نور محمد صلى الله الله لا إله إلا الله നീന്തിയ ദുഃഖത്താലോതും സങ്കടം കുട്ടുമതുക്കാതെ മൂവിട്ടപേക്ഷിക്കും സാധു ഞങ്ങളെ ദാഹം തീർക്കൂ ബദീരീങ്ങളെ കട്ടി സുബർഗ പതികവകാശ പട്ട പൊന്നി ശുഹദാക്കളെ കഷ്ടപ്പെട്ട് വിളിക്കും സമയത്ത് ഇഷ്ടം തരു ബദീരീങ്ങളെ നിത്യ
ഇത്രയും ഹയാത്തിൽ പോറു പോരുമാണല്ലോ നുടുന്നോളു സ്വർഗപ്പതിക്കർഹരാണല്ലോ കത്തൻ പോറു ഖാനിലും മത് ഊത്തല്ലോ കട്ടി സുഹദാർക്കും രാജാക്കളാണല്ലോ മുത്ത് നബി കൂട ദാനം ചെയ്തുള്ള സത്ത് ബദർ ശഹീദിങ്ങളെ മുട്ടി വേശനം പറയും സങ്കടം തട്ടിടല്ലേ ബദരിങ്ങളെ അസ്സലാമു അലൈക്കും ഞങ്ങൾ എല്ലാവരെയും വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ നിർത്തുന്നു.